എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നലത്തെ കളിയിൽ ഡൽഹി ഹൈദരാബാദിനെ തോൽപ്പിച്ച് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനം തിരിച്ചു പിടിച്ചു. തോറ്റതുകൊണ്ട് തന്നെ ഹൈദരാബാദിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷയും അവസാനിച്ചു. ഹൈദരാബാദ് നേടിയ 137 റൺസ് 17 ഓവറിൽ ഡൽഹി മറികടന്നിരുന്നു. ഇന്നലത്തെ മത്സരത്തിൽ കെയിൻ വില്യംസന്റെ ഒരു LBW ഡൽഹി അപ്പീൽ വിളിച്ചു, എന്നാൽ അമ്പയർ അത് കൊടുത്തില്ല. സ്പോട്ടിൽ ഋഷഭ് പന്ത് DRS എടുക്കുകയാണ് ചെയ്തത്. തേടമ്പേരുടെ നിരീക്ഷണത്തിൽ അത് ബോൾ ബാറ്റിൽ തട്ടിയെന്ന് തെളിയുകയും ചെയ്തു. അങ്ങനെ ഒരു റിവ്യൂ ഋഷഭ് പന്ത് പാഴാക്കി. ധോണിയെ പോലെയാവാൻ ഋഷഭ് പന്ത് ശ്രമിച്ചു എന്നാണ് ആരാധകർ ട്രോളി സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. ഋഷഭ് DRS എടുത്തപ്പോൾ എല്ലാവരും ധോണിയാണ് ഓർത്തത്. കാരണം സ്പോട്ടിൽ DRS വിളിക്കുന്നത് ധോണിയാണ്. ധോണി വിളിച്ച DRS അത് 100-ൽ 90% ഔട്ടായിട്ടേ ഉള്ളൂ. DRS എന്നത് ധോണി റിവ്യൂ സിസ്റ്റം എന്നാണല്ലോ ക്രിക്കറ്റ് ലോകത്ത് അറിയപ്പെടുന്നത് തന്നെ. ഋഷഭ് പന്ത് ധോണിയെപ്പോലെ ആവാൻ ശ്രമിച്ചെന്ന് തന്നെ പറയാം. അത്രയും വേഗത്തിലായിരുന്നു പന്ത് റിവ്യൂ വിളിച്ചത്. ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെയാണ് പന്ത് വിളിച്ചത്. അത് ബാറ്റിൽ തട്ടിയതുകൊണ്ട് തന്നെ LBW പോയി. അങ്ങനെ തേടമ്പേർ നോട്ടൗട്ട് വിളിച്ചപ്പോൾ അയ്യറടക്കം എല്ലാവരും ചിരിക്കുകയാണ് ചെയ്തത്. സോഷ്യൽ മീഡിയയിൽ ആരാധകർ പറയുന്നത് പന്ത് എത്ര ശ്രമിച്ചാലും അത് ധോണിയാവില്ല, DRS വിളിക്കുന്നുണ്ടെങ്കിൽ അത് ധോണി തന്നെ ആവണം, അത് ഔട്ടായിരിക്കും, അത്രയും അഗ്രഗണ്യനാണ് ധോണി, അനാവശ്യമായി ഒരു DRS പോലും ധോണി വിളിക്കാറില്ല. എന്തായാലും ഋഷഭ് പന്തിനെ കുറച്ച് ആവേശം കൂടുതലാണെന്നാണ് ആരാധകർ പറയുന്നത്. ബാറ്റിൽ ബോൾ തട്ടിയത് TV സ്ക്രീനിൽ കണ്ടപ്പോൾ ഋഷഭ് തന്നെ ചിരിച്ചു. എനിക്ക് മണ്ടത്തരം പറ്റിയെന്ന് പന്തിന് പോലും തോന്നിക്കാണും. ഇനി ധോണിയാവാൻ പന്ത് ശ്രമിക്കരുതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ തമാശ രൂപേണ പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.